നമസ്കാരം. ഊട്ടുപുരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഹൽവയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ കോൺഫ്ലോർ വെച്ചിട്ടാണ് കേട്ടോ ഹൽവ ഉണ്ടാക്കണം. അപ്പോൾ ഒരു കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതേ കപ്പിന് 2 കപ്പ് വെള്ളം കൂടി ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഈ കോൺഫ്ലോർ ഇങ്ങനെ പശ പോലെ കട്ടിയായിട്ട് കിടക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടു. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. നമ്മളൊരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതേ കപ്പിന് ഒരു കപ്പ് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വരുന്നതിന് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. അത് കോൺഫ്ലോർ പെട്ടെന്ന് തന്നെ അങ്ങനെ കട്ട് ആയിട്ട് വരും. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് റെഡ് കളറാണ് ചേർക്കുന്നത്. കളറ് ചേർക്കണത് നന്നല്ല, പക്ഷെ നമ്മളെ ഹലുവയ്ക്ക് ഒരു ഭംഗി കിട്ടണമെങ്കിൽ ഇത് ചേർക്കണമല്ലോ. അപ്പം മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്കിതിലേക്ക് ഏലക്കേൻ്റെ ഫ്ലവർ ഇട്ട് ഏലക്കയും പഞ്ചസാരയും പൊടിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കണം, ഉണക്ക മുന്തിരി. അതുപോലെ അണ്ടിപ്പരിപ്പും കടലി, പിന്നെ ബദാം കൂടി പൊടിച്ചതാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇളക്കി കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ നമുക്ക് നെയ്യ്. ഇപ്പോൾ ഏകദേശം റെഡി ആയി തുടങ്ങുന്നുണ്ട്. എന്നാലും കുറച്ച് സമയം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ടു പോരണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഹൽവ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പിന്നെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു കേക്ക് ടീനാട്ടോ അവിടെ എടുത്തിട്ടുള്ളത്. അതിൽ നെയ്യൊക്കെ തടവിയിട്ട് നന്നായിട്ട് പിന്നെ അണ്ടിപ്പരിപ്പും മറ്റുള്ള കടലയൊക്കെ നമ്മൾ ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ആക്കാം. നന്നായിട്ട് സൈഡിക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹൽവ ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ ചൂടാറിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. വേണ്ടല്ലേ, നമ്മൾ സൂപ്പർ ഹൽവ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മുറിച്ച് വെക്കാം. ഇപ്പോൾ നമ്മൾ ഹൽവ കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി.